അതേസമയം സർക്കാർ നിലപാടാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി വിശദീകരിച്ചു. വിവാദം ദൗർഭാഗ്യകരമാണെന്നും ദണ്ഡപാണി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിൻ്റെ നിലപാട് 100% സർക്കാരിൻ്റെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാനത് ചീഫ് സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും സംസാരിച്ച് ചോദിച്ച് എടുത്ത കാര്യങ്ങൾ മാത്രമാണ് കോടതി പറഞ്ഞേക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷിയെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷി അതിൽ പറഞ്ഞിരിക്കുന്ന സമയം കോടതി ചോദിച്ചു, ആ അങ്ങനെ ഇത്ര സംഭരണ ശേഷി ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം അവിടെ കണ്ടെയ്ൻ ചെയ്യാനാൽ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും പറ്റും. രാജിവെക്കണമെന്ന ആവശ്യത്തോട് അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇതിൽ രാജിവെക്കേണ്ട ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ സർക്കാരിന് എതിരായിട്ട് ഒരു വാക്കും കോടതി പറഞ്ഞിട്ടില്ല, സർക്കാരിനും എതിരായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിലുള്ള പ്രധാന പ്രശ്നം ഇതെങ്ങനെയാണ് ഈ പാനിക്ക് ഉണ്ടായെന്ന് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും ഒരു ഉത്തരവാദിത്തത്തിലാണ്, മീഡിയ ഇതിനൊരു ഭാഗവാക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തമിഴ്നാടിന് വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന ആരോപണത്തോടും എ ജി പ്രതികരിച്ചു. ഒരു കേസ് വന്നപ്പോൾ അന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി എൻ്റെ ഭാര്യ സഹധർമ്മിണി ശ്രീമതി സുമതി ദണ്ഡപാണി ഒരു വക്കാലത്ത് ഫയൽ ചെയ്യുകയുണ്ടായി. പക്ഷേ കേസ് എടുക്കേണ്ടി വന്നില്ല. അതിനു മുന്നേ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. ഏഷ്യൻ ന്യൂസ് കൊച്ചി.